ഇവിടെ എവിടെ ഒരുത്ത ഉണ്ട്, ഒരു സൗണ്ട് കാലം കേൾക്കുന്നുണ്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഒരുത്ത ഫോണൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, എന്നാലും അവൻ വരട്ടെ, വരുമ്പോൾ രണ്ടെണ്ണം വന്നിട്ട് പൊട്ടിക്കാം. എൻ്റെ കയ്യിൽ എന്തോ ഗ്ലൗസും കാലൊക്കെ ഉണ്ട് കേട്ടോ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാം. ഫോൺ വിളിച്ച് വരികയാണ്. ഓക്കെ, എൻ്റെ പൊന്ന് ഫ്രാങ്കിൽ ഇടി അങ്ങോട്ട്. ഓക്കെ സാർ, നമ്മൾ അവനെ ഇടിച്ച് തറയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവൻ്റെ പെഡലിൽ കിട്ടും കൂടി രണ്ട് ചവിട്ട് കൊടുക്കുക കേട്ടോ. അവൻ ബോധം കിട്ടി കിടക്കുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, എന്നാലും ഒരെണ്ണം കൂടി കൊടുത്ത് നോക്കാം. ഓക്കെ, നൈസായിട്ട് രണ്ട് ചവിട്ടുകളെല്ലാം കൊടുത്ത് അവനെ ബോധം കിട്ടി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സബ്മറൈനെ എടുത്ത് അടുത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ മിനി സബ്മറൈൻ. വലിയ സബ്മറൈൻ വേറെ ഉണ്ട്, ഒരു കറുത്ത വലിയ സബ്മറൈൻ ഉണ്ട്. ഇത് മിനി ആണ് കേട്ടോ. ഇതൊരു ക്രെയിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കെടുത്ത് എങ്ങനെയാണ് താഴെ ഇറക്കുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ ഒരു ചെറിയ ബട്ടണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇത് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ, ഇത് താഴെ ഇറങ്ങുമെന്നുള്ള കാര്യം കയറത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാലും ആ ഒരു ബട്ടൺ നമ്മൾ ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സബ്മറൈൻ നേരെ ആ ഒരു ക്രെയിനും താഴെ വെള്ളത്തിലേക്ക് വീണേ കാണാം. എന്റെ മോനെ. ഓക്കെ, എന്നാലും ഇനി നമുക്ക് ഒന്നും നോക്കണ്ട, നേരെ നമുക്ക് എന്തായാലും വെള്ളത്തിലേക്ക് ചാടാം. ഓക്കെ, നമ്മൾ അങ്ങനെ നേരെ വെള്ളത്തിലോട്ട് ചാടി ഡൈവ് ചെയ്ത് വീണിട്ടുണ്ട്. ഓക്കെ, എന്റെ അടിയിൽ എന്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ, എന്താണെന്ന് ഒരു പിടിയില്ല. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഇതെടുത്തിട്ട് നേരെ നമ്മുടെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകണം. അവിടെ എന്തായാലും ഹാക്കർ ഫ്രണ്ടിന്റെ ആൾക്കാരൊക്കെ ഒന്ന് ഇപ്പോഴത്തെ തീം ഇപ്പോണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാം നമ്മുടെ ഈ ഒരു ഹാക്കർ ഫ്രണ്ട് ആയിട്ടുള്ള പുള്ളിക്കാരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല രീതിയിലുള്ള ഒരു പ്ലാനും കാലൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. കാരണം വെച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, എന്റെ മേളിൽ നിന്ന് രണ്ട് അവന്മാർ വരുന്നുണ്ട് കേട്ടോ, നമ്മൾ ഈ ഒരു സബ്മറൈൻ എടുത്ത് പോകുന്ന സമയത്ത് ആ ഒരു ഷിപ്പിന്റെ അവിടുന്ന്. ഓക്കെ, എന്നാലും അവന്മാർ കാണാതെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകും. ഇതെന്താണ് മുങ്ങാത്ത സാധനം? ഓക്കെ, ഇത് മുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് അടിയിൽ, കടലിന്റെ ഏറ്റവും അടിയിൽ വരെ പോകാൻ പറ്റും ഈ ഒരു സബ്മറൈൻ വെച്ചിട്ട്. അതാണ് എന്റെ ഒരു മെയിൻ ഉള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു സബ്മറൈൻ കിട്ടും, നേരെ നമ്മുടെ ഹാക്കർ ഫ്രണ്ട് എന്ന ലൊക്കേഷനിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ സബ്മറൈൻ ഓടിച്ചോടിച്ച് നേരെ നമ്മുടെ ഹാക്കർ ഫ്രണ്ട് എന്ന ലൊക്കേഷൻ എടുത്തിട്ട് വന്നേക്കാണ്. ഇവിടെ അവരുടെ ടീമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഫോണിൽ കൂടെ. ഓക്കെ, എന്തായാലും ഇതിനകത്ത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ വേറെ കുറെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഒരു പ്രോജക്ട് ചെയ്യാൻ വേണ്ടി, ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു ക്രെയിനും കാര്യങ്ങളൊക്കെ താഴോട്ട് വരുന്നുണ്ട്. എന്താണ് സംഭവം? ഓക്കെ, നമ്മുടെ ഈ ഒരു സബ്മറൈൻ ഇങ്ങനെ വലിച്ച് പൊക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും ഇത് ആരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ടീമാണ് ഈ ഒരു ഹാക്കർ ഫ്രണ്ട് ടീംസും കാര്യമൊക്കെ ആണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സബ്മറൈൻ നേരെ പൊക്കി എടുത്തിട്ടുണ്ട് കടലിൽ നിന്ന്. ഇത് യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് പോകാതില്ല. കാരണം നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു ഹ്യൂമൻ ലാബിലേക്ക് എൻ്റർ ആവാൻ പറ്റില്ല, നല്ല ടീം വേണം. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി നേരെ നമ്മൾ ഈ ഒരു സബ്മറൈൻ എടുത്തിട്ട് നേരെ ആ ഒരു ട്രക്കിലേക്ക് ലോഡ് ചെയ്യാണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടുന്ന് ഇത് ലോഡ് ചെയ്തിട്ട് നേരെ നമ്മൾ വേറെ ഏരിയയിലേക്ക് പോകണം. അവിടെ കൊണ്ടു ചെന്നിട്ട് വേണം നമ്മുടെ ഹാക്കർ ഫ്രണ്ട് വിളിക്കാനാണ് പറഞ്ഞേക്കത്. അപ്പോഴത്തെ ബാക്കി പ്ലാനുകളിലേക്ക് പറഞ്ഞു തരും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു സബ്മറൈൻ വണ്ടിക്കകത്ത് വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഒരു വർക്കർ ആണ്ട്, ഇവിടുത്തെ എന്തോ വർക്കറും കാര്യമൊക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും നമ്മളൊക്കെ നേരെ ആ ഒരു ട്രക്കിനകത്തേക്ക് കയറിയേ കാണട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് കൊണ്ട് അടുത്ത ഏരിയയിലേക്ക് പോകണം. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് സ്റ്റീൽ ചെയ്ത സബ്മറൈനും കാലൊക്കെയാണ്. അപ്പൊ നമുക്ക് പബ്ലിക് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒന്നും നോക്കത്തില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഇനി നേരെ ഇവരെ കൊണ്ട് വിടണം കേട്ടോ. നമ്മുടെ കൂടെ ഈ ഒരു ഹെൽപ്പ് ചെയ്ത വർക്കറിനെ കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് വിടണം. എന്നിട്ട് നമുക്ക് എന്തായാലും അവിടെ എന്നിട്ട് നമ്മുടെ ഒരു ഹാക്കർ ഫ്രണ്ടിനെ വിളിക്കണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം, ഇനി എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എന്തായാലും ഹാക്കർ ഫ്രണ്ട് പൊള്ളിക്കാരി പറഞ്ഞു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് കൊണ്ട് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം.